ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ചരാവാണ് ക്രിസ്തുമസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖ അനുഭവങ്ങളിൽ പങ്കുചേരാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ്റെ വലിയ സാക്ഷ്യമാണ് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. ക്രിസ്തുമസ് പ്രത്യാശയുടെ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടേക്കാം. അവയെല്ലാം തരണം ചെയ്ത് മുന്നേറുകയാണ് നമ്മുടെ ദൗത്യം. ആരുമില്ലാത്തവർക്ക്, ഹൃദയം തകർന്നവർക്ക്, നിരാശയിലകപ്പെട്ടവർക്ക്, സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലായിരിക്കുന്നവർക്ക് ഈ ക്രിസ്തുമസിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആശംസ, ഉറപ്പ് എന്നത് നാം അവരോടുകൂടി ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. കാലിത്തൊഴുത്തിൽ യേശു ക്രിസ്തു പിറന്നപ്പോൾ മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായാണ് യേശു ക്രിസ്തു പൂജാതനായത്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കുമുള്ള സന്തോഷത്തിൻ്റെ ദിവസം കൂടിയാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് മതസൗഹാർദ്ദത്തിൻ്റെ തിരുനാൾ കൂടിയാണ്. നാനാജാതി മതസ്ഥർ കരോൾഗാനങ്ങൾ പാടിയും പുൽക്കൂടുണ്ടാക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മതസൗഹാർദ്ദമെന്ന വിശാലമായ കവാടത്തിലേക്കാണ് നാം വാതിൽ തുറക്കുന്നത്. പ്രകൃതിയോടും പച്ചപ്പിനോടും ചേർന്ന് ഇളം മഞ്ഞിൽ നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ പ്രകൃതിയിലേക്കുള്ള നടപ്പാത കൂടിയായി മാറുകയാണ് ക്രിസ്തുമസ്. സമാധാനമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം നാം ചെയ്യേണ്ടത് ഒരു നല്ല മനസ്സ് രൂപപ്പെടുത്തുക. മനുഷ്യൻ മനുഷ്യനോടും പ്രകൃതിയോടും മുഴുവനായും സൗഹാർദ്ദത്തിലായിരിക്കുക എന്ന ജീവിത മന്ത്രമാണ് നാം ഉരുവിട്ടുകൊണ്ടേയിരിക്കേണ്ടത്. സ്വാർത്ഥത വെടിയുവാനും മറ്റുള്ളവരെ അംഗീകരിക്കാനും സ്നേഹിക്കുവാനും നാം തയ്യാറാകുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായി നാം മാറുകയാണ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് പുൽക്കൂടിൻ്റെ സമ്പന്നത പുലുകുവാൻ വേണ്ടി മൂന്ന് കാര്യങ്ങൾ പുൽക്കൂട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, ദൈവസാന്നിധ്യത്തിലായിരിക്കുക. രണ്ട്, ദൈവത്തിന് അരികെയായിരിക്കുക. മൂന്ന്, ദൈവിക പ്രകാശത്തോടുകൂടെ ഈ ലോകത്തെ വീക്ഷിക്കുക. പൊഴിഞ്ഞു വീണ ക്രിസ്മസ് ദിനങ്ങളിൽ നിന്ന് വിഭിന്നമായി വരാനിരിക്കുന്ന ക്രിസ്മസ് രാവുകളിൽ മാറ്റത്തിൻ്റെ മണി മുഴക്കിക്കൊണ്ട് ഓരോ പുൽക്കൂടുകളും ഹൃദയത്തിൽ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് ഉണ്ണിയേശുവിനെ വരവേൽക്കാം. ഏവർക്കും ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊള്ളട്ടെ. നന്ദി.